വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകാം. 45 കിലോമീറ്റർ ദൂരമുണ്ട് ഗൂഡല്ലൂർക്ക്. അവിടെ നിന്ന് വളവും തിരിവും നിറഞ്ഞ ചുരപ്പാതയിലൂടെ 50 കിലോമീറ്റർ പോയാൽ ക്വീൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഊട്ടിയിലെത്താം. അപ്പോൾ ഇന്നത്തെ റോഡ് ഷോറി ഊട്ടിയിലാണ്. ഊട്ടക്കമണ്ട് എന്ന് പറയുന്ന ഊട്ടിയിലാണ്. ഊട്ടിയിൽ പറഞ്ഞ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഒന്നും അത്ര തണുപ്പില്ല. നമ്മൾ ഇന്നലെ പുറപ്പെട്ടാണ്. ഇന്നലെ സിംസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഇന്ന് ഊട്ടി തെരുവിലൂടെയാണ് നമ്മുടെ യാത്ര. 200 വർഷങ്ങൾക്ക് മുൻപ് അന്യനാട്ടുകാർ എത്തിപ്പെടാത്ത കാട്ടുപ്രദേശമായിരുന്നു ഊട്ടക്കമണ്ട് എന്ന ഊട്ടി. ഇവിടെ ആദിവാസികളായ തോടരായിരുന്നു അധിവസിച്ചിരുന്നത്. മഞ്ഞുമൂടിയ ഈ മനോഹര ഭൂമി ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. 1820 കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺ സള്ളിവനാണ് ഊട്ടി നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നയാൾ. അന്നു മുതൽ വിനോദസഞ്ചാരവും പച്ചക്കറി കൃഷിയുമാണ് ഊട്ടിയുടെ പ്രധാന വരുമാന മാർഗം. ഊട്ടിയോടൊപ്പം പേരെടുത്ത മധുര പലഹാരമാണ് ഊട്ടി വർക്കി. പിന്നെ ഊട്ടിയുടെ സ്വന്തം ചോക്ലേറ്റുകളും ചായപ്പൊടികളും വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. പിന്നെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഊട്ടിയെ അവർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. ഊട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ. അതാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പരിസരത്താണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അൻബിനും ജെയ്സനും. അവർ ഫോട്ടോഗ്രാഫി, അത് ബേർഡ്സ് ഫോട്ടോഗ്രാഫി, അങ്ങനെ ഗാർഡൻ ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. അപ്പോൾ നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അതായത് നീലഗിരി ജില്ലയിലെ ഊട്ടി എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയൊരു പ്രദേശങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമൊക്കെയാണ് ഊട്ടി. ഇവിടെ പണ്ടുകാലത്ത് നല്ല തണുപ്പായിരുന്നു, ഇപ്പോൾ അത്ര തണുപ്പില്ല. പിന്നെ ഇതിലേറ്റവും ഇവിടെ കാഴ്ചയ്ക്ക് ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ് നിൽക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ചരിത്രവും ഊട്ടിയുടെ ചരിത്രവും 100 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതായത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ തുടക്കവും ബ്രിട്ടീഷ് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം 1820 ബ്രിട്ടീഷുകാർ തങ്ങളുടെ വേനൽക്കാല ആസ്ഥാനമായിട്ട് ഊട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. അതായത് മദ്രാസിൽ നിന്നും പല ഉദ്യോഗസ്ഥരും, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഊട്ടിയിൽ വന്ന് താമസിക്കുകയും ഇവിടെ സെറ്റിൽമെൻറ്റുകൾ രൂപപ്പെടുകയും ചെയ്തു. അതിനുമുമ്പ് ഇവിടെ കുറേ തോടവംശജരായ ആദിവാസികളാണ് താമസിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കുന്നും മലകളുമൊക്കെ
മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇത് ഒരു വിദേശത്തുള്ള കാലാവസ്ഥ നൽകുന്നതിനാലാണ് ഇവരിവിടെ വന്ന് താമസിക്കുന്നത്. അങ്ങനെ 1820-21 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടെ പല ഓഫീസുകളും സ്ഥാപിക്കുകയും വേനൽക്കാലത്ത് ഇവിടെ വന്ന് താമസിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പച്ചക്കറിയും മറ്റ് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നായിരുന്നു ഊട്ടി ഗാർഡൻ എന്ന് പറയുന്ന പ്രദേശം സ്ഥാപിക്കുമുള്ള ഉദ്ദേശം. അത് 1840 ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. അതിനുശേഷം മെക് ലിയോട്ട് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും. അദ്ദേഹം 1847-48 കാലഘട്ടം ഇതിൻ്റെ പണി ആരംഭിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ഊട്ടി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഇവിടെ വെച്ചാൽ നമ്മൾ പറഞ്ഞ ഗാർഡൻ മാത്രമല്ല, നീലഗിരി ബയോസ്പിയറിൻ്റെ അല്ലെങ്കിൽ നീലഗിരി കുന്നുകളുടെ ഒരു ഏകദേശം ഒരു രൂപം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കുറേ കുന്നുകൾ, കുറേ ചെറിയ ചെറിയ ജല തടാകങ്ങൾ, മറ്റ് പക്ഷികൾ, വിവിധ മരങ്ങൾ ഒക്കെയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേകത. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുമ്പിലുള്ള ഒരു കോട്ടയാണ് ഇത്. സിർക്കാ ജെല്ല് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്തുമാണ് ഇതാണ്. ഇതിൻ്റെ മുകളിലാണ് അവരുടെ സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു തോടരുടെ, നമ്മൾ പറഞ്ഞ തോടരുടെ കുന്നൊക്കെയാണ് ഇതിൽ, ഇതിലൂടെ പോയ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇത്. ദൊഡ്ഡപെട്ട എന്ന് പറയുന്ന കുന്നിന് താഴെയാണ് ശരിക്കും, താഴ്വാരത്തിലാണ് ഈ ഊട്ടിയുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി എന്ന പ്രദേശം ചുറ്റും കുന്നുകളെ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ ഈ കുന്നുകൾക്ക് താഴെയാണ് നീലഗിരി, അതിനപ്പുറത്ത് വയനാട്, അങ്ങനെ പ്രദേശങ്ങളൊക്കെ. മുതുമല നാഷണൽ പാർക്കുണ്ട്, ബന്ദിപ്പൂർ നാഷണൽ പാർക്കുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ചുറ്റുപാടുള്ള പരിസരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ച് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ ഊട്ടി നീലഗിരി ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഊട്ടിയുടെയും നീലഗിരിയുടെയും ബാക്കി കഥ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ പറയാം. ഓക്കേ.